ഞാനിപ്പോൾ ഡോറലി ബസലിക്ക ചർച്ചിന് മുമ്പാണ്. ഇപ്പോൾ ബിഷപ്പിൻ്റെ കുർബാന കഴിഞ്ഞതും ബിഷപ്പിൻ്റെ കുർബാന കഴിഞ്ഞതിന് ശേഷം എല്ലാം തിരക്കുള്ളത് കാരണം പുറത്തേക്ക് വന്നു. മറ്റുള്ള കാഴ്ചകളൊക്കെയാണ് ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചത്. പല സ്ഥലങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് പേര് വന്ന് വിശുദ്ധാന്ത സ്വാമികളുടെ അനുഗ്രഹം വാങ്ങിച്ച് ചിത്രം പോകാൻ കാത്തിരിക്കുകയാണ്. ഇവിടെ പ്രധാന നേർച്ച എന്ന് പറയുന്നത് ഇതൊക്കെയെന്ന് വെച്ചാൽ പല കാര്യങ്ങൾക്ക് ആവശ്യത്തിന് നേർന്നിട്ട് അവർ തല മുണ്ടനം ചെയ്ത് അങ്ങനെ ഒരു നേർച്ചയുണ്ട്. പിന്നെ ആ കപ്പ്യാളയിലാണ് കണ്ണ കപ്പ്യാളയിൽ ഉപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്, അവിടെ നേർച്ചയായിട്ട് ഇതാക്കി അർപ്പിക്കുന്നത്. നാലാം തീയതിയാണ് ഇവിടുത്തെ പെരുന്നാളിന് കൊടി കയറുക. നാലാം തീയതി കയറിയിട്ട് ഇനിയും ഏതാണ്ട് 13 ഇന്ന് ഈ ദിവസം പെരുന്നാളാണ്. പെരുന്നാൾ കഴിഞ്ഞ് വൈകുന്നേരാത്രി ഏതാണ്ട് ഇവിടെ പ്രതീക്ഷ ഉണ്ടാവും. അതിനുശേഷം ഒരു അടുത്ത ഞായറാഴ്ച വരെയും ഇവിടെ ആഘോഷം തന്നെ ആയിരിക്കും. പിന്നെ 11, 12, 13, 14 ദിവസങ്ങളിൽ ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളാണ്. പിന്നെ മെയിനായിട്ട് ബിഷപ്പിൻ്റെ കുർബാന, അതുള്ള വിവിധ ഭാഷകളിലുള്ള കുർബാന വേണമെന്നുണ്ടെങ്കിൽ ഈ 13 ആയിരിക്കും. ഇനിയിപ്പോൾ അടുത്ത കുർബാന ആദ്യം 10 തുടങ്ങി ബിഷപ്പിൻ്റെ കുർബാന കഴിഞ്ഞു. ഇനി അടുത്ത കുർബാന തമിഴിലായിരിക്കും, അങ്ങനെ ഒരു ഭാഷയിലായിട്ട് അർപ്പിക്കുന്നതായിരിക്കും. പിന്നൊരു നേർച്ച എന്താണെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളെങ്ങനെ ദൈവമായിട്ട് അവർ ആവശ്യപ്പെട്ടിട്ട് അത് നിറവേറി കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ബന്നായിട്ടും മറ്റുള്ള ഓരോ വിധങ്ങളായിട്ടും ഇവർ കൊടുക്കാറുണ്ട്. അത് ഭക്ഷണമായിട്ടും നേർച്ചയുള്ള അങ്ങനെ കൊടുക്കാറുണ്ട്. ഇതൊരു പുണ്യാളുടെ കുപ്പയാളാണ്. ഇവിടെയാണ് ഉപ്പും പൂക്കളുമായിട്ട് ഭക്തജനങ്ങൾ വന്നുകൊണ്ട് ഇതാക്കുന്നത്. ഇവിടെ ബ്രദർമാർ വരുന്ന ഭക്തജനങ്ങൾക്ക് കരയിൽ കയറ്റി പ്രാർത്ഥിക്കുന്നു. എവിടെയും ഇന്നത്തെ ദിവസം വളരെയധികം തിരക്ക് തന്നെ ആയിരിക്കും നമുക്ക്. പക്ഷെ ഇന്ന് തന്നെയാണെങ്കിലും ആർക്കും ഒരു ഇതുവരേക്കും ഒരു ബുദ്ധിമുട്ടുകൾ ദൈവകൃപയാൽ സംഭവിച്ചിട്ടില്ല. ഇവിടെയാണ് ഇപ്പോൾ ബണ്ണ് വിതരണമാണ്. ഓരോരുത്തർക്ക് ബണ്ണ് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ബണ്ണ് വിതരണമാണ്. ഇതൊരു നേർച്ച ഒരാൾ ഇങ്ങനെ ഒരു നേർച്ച എന്താണ് നേർച്ച എന്ന് അറിഞ്ഞുകൂടെ The confession chapel behind this church, Yani Hall. We request you all to make good confession and receive God's blessing. ഓരോരുത്തരും ഓരോ നേർച്ച കാര്യങ്ങളും, പിന്നെ പെരുന്നാളായതുകൊണ്ട് എല്ലാവരും പെരുന്നാളുടെ മഹത്വത്തോടു കൂടി തന്നെ അത് ഉൾക്കൊള്ളാനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഒരു നേർച്ചയല്ല, പല രീതിയിലുള്ള നേർച്ച കാഴ്ചകളുണ്ട്.
അത് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാവുന്നതാണ്. ഇത് ആളുടെ ഒരു ബസലിക്കയുടെ ബാക്ക് സൈഡിലുള്ളൊരു ചെറിയ ദേവാലയമാണ്. ഇതിനകത്ത് കുർബാനകൾ അങ്ങനെ അർപ്പിക്കാറില്ല, പിന്നെ എല്ലാവർക്കും പ്രാർത്ഥിച്ച് പോകാനുള്ളൊരു സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ദൂര സ്ഥലത്ത് നിന്ന് വന്ന് ഒരു ഒന്ന് രണ്ട് ദിവസം മുമ്പ് വന്ന് താമസിക്കുന്നവരാണ്. റൂം കിട്ടാതെയും അതാതെ മറ്റുള്ള രീതിയിൽ അങ്ങനെ താമസിക്കുന്നവരുടെ അവസ്ഥയാണിത്. പക്ഷെ ആർക്കും വരാനുള്ളൊരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്യാള എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യ സമയങ്ങളിലുണ്ടായ ദേവാലയം എന്നുള്ള ആൾ പറഞ്ഞു. ഇതിനകത്ത് ഒരു കൃഷിക്കാരനെ, അതായത് കർഷകനെ അദ്ദേഹം കണ്ട പൊഴുത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സ്റ്റാച്ചു കെട്ടി. അവിടെ മുതലാണ് ഇവിടെ വിശ്വാസം ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളുടെ ദേവാലയത്തെ കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചെന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഇവിടെയാണ് മുണ്ഡനം ചെയ്യുന്നതിൻ്റെ മെയിൻ സ്ഥല ഇരിക്കുന്നത്. ഇവിടെ മുണ്ഡനം ചെയ്യുന്നതിന് ഓരോ നമ്പറുകളും ടോക്കണും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് വാങ്ങിച്ചിട്ട് വേണം അവർ അങ്ങോട്ട് ചെല്ലാനായിട്ട്. ചെന്ന് കാണുന്ന സ്ഥലമൊക്കെ കുഞ്ഞു കൊച്ചിന് നേർച്ചയാണ്. നേർച്ച അനുസരിച്ച് അവർ അതിനെ മുണ്ടനം ചെയ്യിക്കുന്നത്. ഇവിടെയാണെങ്കിൽ വലിയ ആൾക്കാരും കുഞ്ഞുങ്ങളും അങ്ങനെ എല്ലാവരും തന്നെ ഇവിടെ മുടനം ചെയ്യുന്നതായ ഒരു രീതിയാണ്. അതായത് ഇതൊരു നേർച്ചയാണ്. അപ്പോൾ തമ്പുരാനും മൂടിയുടെ ആവശ്യമില്ല, പക്ഷേ നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു ദിവസങ്ങളിൽ മാത്രമാണ്, ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. അതായത് വേറെ ഒന്നല്ല, നമ്മുടെ മുണ്ടനം ചെയ്യാനൊരു അവസരം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പുറത്തൊരു ഷെഡിലാണ് ഇത് ചെയ്യാനുള്ളത്. എപ്പോൾ വേണമെങ്കിലും വരാം, പക്ഷെ വരുമ്പോൾ ചൊവ്വാഴ്ച ഞായറാഴ്ച വരുന്നത് വളരെ നല്ലതായിരിക്കും. വലിയവരും കുഞ്ഞുങ്ങളും എല്ലാവരും ഒരുപോലെ മുണ്ടനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നേർച്ചയായതുകൊണ്ടാണ്. കൊച്ചിന് മുണ്ടനം ചെയ്യുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നതാണ് കരയുകയാണ്. ഒരു കുഞ്ഞു കൊച്ച്
വളരെ ശാന്തമായിട്ട് ഇരിക്കുക. വളരെ ശാന്തമായിട്ടും അതുപോലെ വളരെ ശ്രദ്ധയോടും വേണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ മുണ്ടനം ചെയ്യണമെങ്കിൽ. വളരെ വളരെ സൈലൻ്റായിട്ടാണ് കൊച്ചിരിക്കുന്നത്. ഏതോ നല്ല അഭ്യാസമുള്ള പോലെ. പക്ഷേ ഇതൊക്കെ ദൈവകൃപയാണ്. കാരണം ചില മക്കളെ തൊട്ടാൽ മതി അപ്പോൾ കരയുന്നവരാണ്. ഇത് ആ നേരം മുതൽ ഇത്ര നേരം വരെ അങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. ഇതൊരു ഭക്തജനങ്ങളുടെ നേർച്ചയാണ്. കാരണം ആദ്യമായിട്ടൊക്കെ നമുക്ക് തോന്നുമ്പോൾ എന്തോ ഒരു തമാശ പോലൊക്കെ തോന്നും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതിരിക്കുക നല്ലതായിരിക്കും. കാരണം ഓരോ മനുഷ്യരും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നേർന്നിട്ടുള്ളത് അത് നടത്തുകയാണ്. നമ്മളെപ്പോഴും ദൈവ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാകുക. നല്ല കുഞ്ഞുങ്ങളെപ്പോലെ നല്ല മനസ്സ് നമുക്കുണ്ടാകണം. എങ്കിലേ നമുക്ക് എവിടെ ചെന്നും എന്തും ചെയ്യാനുള്ള സാധിക്കും. വണ്ടിയല്ല എന്നാ ഇത് അറക്കപ്പണിയിരുന്നീങ്ങളാ എന്നാ പേരല്ലേ എതുക്കാക ഇത് വേണ്ടിയില്ലെങ്കിൽ നടക്കലേ നടക്കലയാ മുന്നേ നടക്കലയാ ഇപ്പോഴല്ലേ മുന്നേ അദ്ദേഹം പറയുന്ന എന്താന്ന് വെച്ചാണ്ടെങ്കിൽ കൊച്ച് ചെറുപ്പത്തിൽ നടക്കില്ലായിരുന്നു. അങ്ങനെ ആ നടക്കാത്ത കൊച്ചിനെ നമ്മുടെ അവര് ഇങ്ങനെ ഈ ഒരു നേർച്ച ചെയ്ത് അതിനുശേഷം കൊച്ച് നടക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അതിൻ്റെ ഇതാണ് ഇപ്പൊ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് ബാൻഡ് അപ്പ് ചെയ്യുകയാണ്. കാരണം എടുക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എടുക്കാനുണ്ട്. അപ്പം എനിക്കിപ്പോഴത്തെ ഇതോ മതി. കൊച്ചുകൊണ്ട് സമയമായി. ഇപ്പം സമയത്ത് പല ആൾക്കാരും ഇങ്ങനെ ഒരു ഊണ് നേർച്ചയായിട്ട് കൊണ്ടുവന്ന കൊടുത്ത് അതുകൂടെ അങ്ങനെ വിതരണം ചെയ്യാറുണ്ട്. ഇന്ന് മാത്രമല്ല, എല്ലാ ചൊവ്വാഴ്ചകളിലും ഇങ്ങനെ പ്രത്യേകിച്ച് കാണാറുണ്ട്. അത് വാങ്ങിക്കാൻ നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ഒരു ക്യൂ ആണിത്.